നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ചും മലയാളം മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ വാർത്തയായിരുന്നു. ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ടത്. ഈ താലിബാനാണ് കൊന്നത് എന്നത് ഒളിച്ചു വെച്ചത് എന്നൊഴിച്ചാൽ ഈ ഇദ്ദേഹം അഫ്ഗാനിൽ കൊല്ലപ്പെട്ടു എന്നത് വലിയ വാർത്തയായിരുന്നു. മറ്റു പലരും താലിബാനാണ് കൊന്നത് എന്ന കാര്യം മാത്രം പലർക്കും വെളിപ്പെടുത്താൻ മടിയായിരുന്നു. എന്നാൽ ഈ ഇന്ത്യക്കാരനായിട്ടുള്ള ഈ റോയിറ്റേഴ്സിൻ്റെ ഈ മാധ്യമ പ്രവർത്തകന് എങ്ങനെയാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അഫ്ഗാൻ സേനയുടെ കമാൻഡറായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ബിലാൽ അഹമ്മദ് എന്നാണ്. അദ്ദേഹം പറയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനിടയിൽ താലിബാൻ സേനയുടെ വെടികൊണ്ട് ഈ ഡാനിഷ് സിദ്ദിഖി കൊല്ലപ്പെടുന്നു. അവർ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്നു. ഇദ്ദേഹത്തിൻ്റെ ശരീര പരിശോധനയൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരനാണ് എന്ന് മനസ്സിലാക്കുന്നു. ഡാനിഷ് സിദ്ദിഖി ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാക്കിയ താലിബാൻ സേന അതിക്രൂരമായിട്ടുള്ള കാര്യമാണ് പിന്നീട് ചെയ്തത്. അവരുടെ ഈ യുദ്ധം ചെയ്യുമ്പോഴുള്ള പട്ടാള വാഹനത്തിന് സമാനമായിട്ടുള്ള വാഹനങ്ങളുണ്ട്, ജീപ്പും മറ്റുമൊക്കെ. അതിലവർ കയറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൂടി ഈ വാഹനം പല തവണ കയറ്റിയിറക്കുകയുണ്ടായി. അത്രയും ക്രൂരമായ രീതിയിലാണ് അദ്ദേഹത്തിനെ കൊന്നുകഴിഞ്ഞും അവർ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് കാണിച്ചത്, ആ അവഹേളിച്ചത്. ആ വ്യക്തിയെ ഇവിടെ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വാർത്തയായി. ഈ ഒരു വെളിപ്പെടുത്തൽ വന്നതിനു ശേഷവും നമ്മുടെ എത്ര മാധ്യമങ്ങൾ ഇതിൻ്റെ നിജസ്ഥിതി നിങ്ങളോട് അല്ലെങ്കിൽ നമ്മളോട് പറയുന്നുണ്ട് എന്ന് നോക്കുക. പലർക്കും ഇപ്പോഴും താലിബാൻ എന്നാൽ അത് വിസ്മയമാണ്, താലിബാൻകാർ സഹോദരങ്ങളാണ്. ഏതാനും വർഷങ്ങൾ മുമ്പുള്ള ചില മീഡിയകളുടെ അവരുടെ വാർത്തകളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. താലിബാൻ വിസ്മയമായി, താലിബാൻ കാബൂൾ പിടിച്ചടക്കി, താലിബാൻ അഫ്ഗാൻ പ്രസിഡൻറ്റിനെ തല്ലിക്കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കി, താലിബാൻ. താലിബാനെ പറ്റി പറയുമ്പോൾ നൂറ് നാവാണ്. ഇന്ത്യക്കാരനാണ് എന്ന ഒറ്റ കാരണത്താൽ എന്നാൽ പലപ്പോഴും ഇന്ത്യാ വിരുദ്ധ വാർത്തകൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യാ വിരുദ്ധർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള ഡാനിഷ് സിദ്ദിഖി എന്ന പത്രപ്രവർത്തകൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുക. മനുഷ്യൻ്റെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ. വെടിവെച്ചു കൊന്നു. കൊന്നതിന് ശേഷം ആ മൃതദേഹത്തിനോട് പോലും അവർ ചെയ്തത് നോക്കിയപ്പോൾ ഇന്ത്യക്കാരനാണ്. തലയിലൂടെ വാഹനം പലതവണ കയറ്റിയിറക്കി. ഇത് പറഞ്ഞത് ഏതെങ്കിലും ഇന്ത്യക്കാരനല്ല, അഫ്ഗാൻ സേനയുടെ കമാൻഡറാണ് പറഞ്ഞത്. ഇനിയും നിരവധി ഇന്ത്യാവിരുദ്ധരായിട്ടുള്ള, ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യാവിരുദ്ധത നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്ന ഇതേപോലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ഓർക്കുക. ഇങ്ങനെയുള്ള ചില സംഭവങ്ങളെങ്കിലും നിങ്ങളുടെയൊക്കെ കണ്ണ് തുറപ്പിക്കാൻ ഉതകുമെങ്കിൽ അത് വളരെ വലിയ കാര്യമെന്നേ പറയാനുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, പെറ്റ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പീപ്പിൾസ് ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് എന്നാണ് ഇവരുടെ മൊത്തത്തിലുള്ള ഈ ജന്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള, ആനിമൽസിന് വേണ്ടിയിട്ടുള്ള സംഘടനയാണ് ഇവർ. ഈ ചില സമയത്തൊക്കെ, അത് ചില സെലക്റ്റീവ് പീരീഡിലൊക്കെ വന്നിട്ട് ചില പ്രസ്താവനകളും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ വാർത്താ സമ്മേളനമൊക്കെ നടത്തി ചില കാര്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഏറെ ചെയ്തു വിടാറുണ്ട്. മറ്റുള്ള മതസ്ഥരുടെ, ഉദാഹരണത്തിന് ദീപാവലി പോലുള്ള അല്ലെങ്കിൽ ഹോളി പോലുള്ള ആഘോഷത്തിന് വന്നിട്ട് അവർ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കരുത്, പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ശബ്ദം, പിന്നെ അന്തരീക്ഷ മലിനീകരണം, ഇതൊക്കെ ജന്തുക്കൾക്കും പക്ഷികൾക്കുമൊക്കെ ഹാനികരമാണ്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പല അവസരങ്ങളിലായിട്ട് വന്നിട്ട് ഇതേപോലെ ഓരോ തിട്ടൂരങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണ് ഇവർ. പക്ഷേ ഈ ബക്രീദ് കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്ത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആടുകൾ കൊല ചെയ്യപ്പെടും. ആഘോഷത്തിൻ്റെ ഭാഗമായി, ഈ ബക്രീദ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി, ഭക്ഷണത്തിൻ്റെ ഭാഗമായി, ഈ പെറ്റ എന്ന സംഘടനയുടെ അരികിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഇതിനെപ്പറ്റി ഒരൊറ്റ പ്രസ്താവന പോലും ഇതുവരെയും വന്നിട്ടില്ല. വളരെ രസകരമായിട്ടുള്ള കാർട്ടൂണുകൾ, ട്വീറ്റുകളൊക്കെ ഈ പെറ്റയ്ക്കെതിരെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ മാത്രം ചില അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ഇങ്ങനെ തന്നെയാണ് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രതികരിക്കണമെങ്കിൽ ആ വിഷയം സെലക്റ്റീവായിരിക്കണം.
നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് കാർഷിക നിയമം വന്നപ്പോഴൊക്കെ അതിനെതിരെയും ചില ബാഹ്യശക്തികൾ ചില ടൂൾ കിറ്റൊക്കെ ഉപയോഗിച്ച് ചില പ്രസ്താവനകളൊക്കെ നടത്തിയുണ്ടായി. അവരൊന്നും മറ്റു ചില രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു ചില വിഭാഗക്കാരുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. ഓരോ കാര്യത്തിനും അവർക്ക് സെലക്റ്റീവാണ്. അതേപോലെ തന്നെയാണ് ഈ പെറ്റയും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഈ ആഘോഷം വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ എല്ലാ മതസ്ഥരും ആഘോഷിക്കാറുണ്ട്. എല്ലാ മതസ്ഥരുടെയും ആഘോഷങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ചിലർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. ദാ ഇവിടെ ഇപ്പോൾ ബക്രീദിന് ആടിനെ കൊന്ന് അറുത്ത് തിന്നിട്ടാണ്, അത് ലക്ഷക്കണക്കിന് ആടുകൾ ഒരു ദിവസം തന്നെ ലോകത്തെമ്പാടും കൊല്ലപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നിട്ട് അതിൻ്റെ മാലിന്യങ്ങൾ, അറവ് മാലിന്യങ്ങൾ എവിടെ കൊണ്ട് സംസ്കരിക്കുന്നു, ഇത് ശരിക്കും ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണോ ഈ അറവ് നടക്കുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ അഭിപ്രായം പറയുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യേണ്ട പെറ്റ പോലുള്ള ഒരു സംഘടന എന്തുകൊണ്ട് നിശബ്ദരായിരിക്കുന്നു? അപ്പോൾ അവർക്ക് വളരെ നന്നായിട്ടറിയാം ഇതൊക്കെ എവിടെ ചിലവാകും എന്നും എവിടെ ചിലവാകില്ല എന്നും. ഇനി രസകരമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോയിലേക്കാണ്. രാമായണ മാസമാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ മറ്റൊരു കൂട്ടർ ബൈബിൾ പാരായണ മാസം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിനെ ട്രോളിക്കൊണ്ട് ഒരു അച്ചായൻ തന്നെ, ഈ അച്ചായൻ തൃശ്ശൂർ ഗടിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നമസ്കാരം. ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ തന്നെ ഞാനൊരു പോസ്റ്റ് ചെയ്തിരുന്നത് ഇതില് ബൈബിൾ പാരായണ മാസം, അതൊരു പുതിയ പരിപാടിയാ. രാമായണ പാരായണ മാസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇത്, ബൈബിൾ പാരായണ മാസം. അപ്പൊ നമ്മുടെ എല്ലാ ഇടവകയിലും ഇപ്പോ സ്വർണത്തിൽ പോയി കൊടിമരം നിൽക്കേണ്ട കാണും. കൊടിമരം ഇല്ലാണ്ട് നീങ്ങാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വെടി വഴിപാടുണ്ട്, പിന്നെ അരവണ പായസം, അത് മാതാമൃതം എന്നും പുഷ്പാമൃതം എന്നൊക്കെ പറഞ്ഞ പേരിൽ നിൽക്കേണ്ട കാണും. ഇപ്പോൾ പുതിയൊരു കാര്യമാണ് ബൈബിൾ പാരായണ മാസം. പക്ഷെ ഇതൊരു പ്രശ്നം കൂട്ടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ബൈബിള് യഥാർത്ഥത്തിൽ വായിച്ച വ്യക്തികളുണ്ടെങ്കിൽ ഇത് അടിച്ചിറക്കുവാനും ഇതിന് പ്രേരണ കൊടുത്തവര് ആദ്യം പോയി തല്ലും. അതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ നല്ലൊരു കാര്യം നമ്മുടെ ബിഷപ്പങ്ങളെ ചെയ്യാൻ പറ്റിയൊരു പരിപാടി എന്താ കഴിഞ്ഞാല് ശത്രു സംഹാര കുർബാന, അത് തകർത്തു. കാരണം എന്താ വെച്ചാൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ശത്രുക്കൾ കൂടുതലാ. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരായി കിട്ടുന്നത് ഈ ഒരു മാർഗത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ നമുക്ക് അതവണ അർപ്പടിച്ചാലോ നന്നാവില്ലേ? അപ്പൊ ആയിക്കോട്ടെ, ഒരു 5000 വെച്ച് അങ്ങോട്ട് പഠിക്കാം, നമ്മളെ കൂടി ഉണ്ടെന്നേ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ പറയുകയാണെങ്കിൽ ഇന്ന് 17,481 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ച്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 11.97% ആണ്. മരണം 100 മുകളിലുണ്ട്, 105 ആണ്. മരണനിരക്കും കോവിഡ് ദിനംപ്രതിയുള്ള കോവിഡ് ബാധിതരുടെ എണ്ണവും കുറയുന്നില്ല. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.